തൽക്കാലം മറ്റൊരാളെ ചെയർമാനാക്കാനാണ് എന്റെ തീരുമാനം. ആരുടെ കാര്യവും വല്യച്ഛൻ ഉദ്ദേശിക്കുന്നേ? വെല്ലിച്ച, എന്റെ രാജീവേടന് ഒരിക്കലും ഒരു തെറ്റ് പറ്റി എന്നുള്ളത് നേര്. പക്ഷെ ഇനി അങ്ങനെ ഒരു തെറ്റ് രാജീവേടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തില്ല. ഇനി വല്യച്ഛനും ഗിരിയാളിയനും പറയുന്നത് പോലെ മാത്രമേ ഞാൻ എന്ത് കാര്യം ചെയ്യൂ. സത്യം, ഇപ്പോഴത്തെ അവസ്ഥയില് ഗിരിക്ക് സപ്പോർട്ടായിട്ട് അച്ഛൻ തന്നെ കമ്പനിയിൽ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ, വയസ്സന്മാരെയല്ല ചെറുപ്പക്കാരെയാ ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് ആവശ്യം. അതിന് പറ്റിയ ഒരാളെ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രായോഗിക ബുദ്ധിയും യുക്തിയും കൊണ്ട് ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ മിടുക്കുള്ള ഒരാളെയാണ് പുതിയ ചെയർമാൻ ആക്കുന്നത്. വലിച്ചനൊന്ന് തെളിച്ചു പറയും, നീലിനെയാണോ ഉദ്ദേശിച്ചത്? നീലിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. വലിച്ചനൊന്ന് തെളിച്ചു പറയും, നീലിനെയാണോ ഉദ്ദേശിച്ചത്? നീലിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നാരാ, എന്റെ രാജീവേടനാണോ? കമ്പനി നല്ലപോലെ നോക്കി നടത്താനുള്ള ഒരാളെ കുറിച്ചാ ഇവിടെ സംസാരിക്കുന്നത്. ഈ കുടുംബത്തെയും നമ്മളെയും കമ്പനിയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ ഈ വീട്ടിൽ. അതെന്റെ സ്വാതിമോള. സ്വാതിയാണ് കമ്പനിയുടെ പുതിയ ചെയർമാൻ. അതെ മോളെ. അത് വേണ്ട അച്ഛാ. അച്ഛാ, ഇത്രയും വലിയ ഉത്തരവാദിത്വം സ്വാതി ഏൽപ്പിക്കണോ? വെല്ലിച്ച, എനിക്കിതിന് സമ്മതമല്ല. ഒരു കമ്പനി നോക്കി നടത്താൻ പറ്റിയ എന്തെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ഇവക്കുണ്ടോ? ഗൗരി പറഞ്ഞത് ശരിയാ അച്ഛാ, എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല. പിന്നെ കമ്പനി നോക്കുന്നതിനേക്കാൾ എനിക്ക് വീട് നോക്കുന്നത് തന്നെ ഇഷ്ടം. ഏടത്തിയൊന്നും മിണ്ടാതിരിക്കുക. വല്ലിച്ചിനടുത്ത് തീരുമാനം തന്നെയാ ശരി. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ലല്ലോ കാര്യം, പക്വതയും വിവേകവും സത്യസന്ധതയും ബിസിനസിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാ. ഏടത്തിക്ക് അത് പറ്റും. അതെ, വലിച്ച, ഈ വീട്ടില് ഞങ്ങളായിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ സ്വാതിയെടുത്തി ഉള്ളിലെ സ്നേഹം കൈവിടാതെ തല്ലിയും തലോടിയും ഞങ്ങൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മതി ബിസിനസ്സിൽ ജയിക്കാൻ. സ്വാതിയെടുത്തി തന്നെ അതിന് പറ്റിയാള്. അപ്പൊ ശരി, നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കാം. ഇന്നു മുതൽ സ്വാതിയാണ് കമ്പനിയുടെ ചെയർമാൻ. ഒരു നല്ല ദിവസം നോക്കി ഉടനെ തന്നെ കമ്പനിയുടെ ചുമതല ഏൽക്കണം. അച്ഛാ, ദയവു ചെയ്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. പറ്റില്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിനൊരു മാറ്റമില്ല. പുതിയ ചെയർമാന് അഡ്വാൻസായി എന്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. അപ്പോ എടുത്തി, ഇനി എടുത്തി കലക്കണം. എടാ, ഇവിടെ കൊണ്ട് അതിന് കഴിയോ? കഴിയും. വലിച്ച വലിച്ച, അപ്പോ എന്റെ ജോലിയോ? അത് തിരിച്ചു കിട്ടില്ലേ? തൽക്കാലം രാജീവ് കമ്പനിയിലേക്ക് പോണ്ട. ഒരു ആറു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. നീലേ, നീ ഒന്നും കൊന്നേ. ആ ശരി അച്ഛ. ഗൗരി ഒന്ന് മാറി. ഗിരിളിയ, എന്റെ കാര്യം വല്യച്ഛൻ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്കും പറയാനില്ല. അപ്പൊ വല്യച്ഛനെ മണിയടിച്ച് നീ കമ്പനി അങ്ങ് സ്വന്തമാക്കി അല്ലേടി? ആർക്കൊന്നും സ്വന്തമല്ല ഗൗരി. ഏൽപ്പിക്കുന്ന ജോലി സത്യസന്ധമായി ചെയ്താൽ നമ്മളൊന്നും അന്വേഷിച്ചു പോണ്ട. എല്ലാം നമ്മളെ തേടി വരും. അല്ലാതെ കളവും കൗശലവും കാണിച്ച ദേ ഇതുപോലെ ഇരിക്കും. വാ നന്ദിനി. ഗൗരി കണ്ടോ, അപ്പൊ എന്റെ ജോലി പോയി.